അടിയന്തര പ്രമേയം. ചുഴലിക്കാറ്റും കടൽക്ഷോഭവും മൂലം സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിലുണ്ടായ കനത്ത നാശനഷ്ടവും തീരദേശവാസികളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയും മൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ പി സി വിഷ്ണുനാഥ്, കെ പി എ മജീദ്, മോൻസ് ജോസഫ് എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. ആദ്യം പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി സമയം കേരളത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കോവിഡ് പശ്ചാത്തലത്തിൽ സമയം പരമാവധി ചുരുക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചുരുക്കിയ കാര്യങ്ങൾ പറയാം. അത് തുടക്കത്തിൽ തന്നെ കേരളത്തിൽ പ്രധാനമായും നേരിട്ട നാശനഷ്ടം സൃഷ്ടിച്ചത് അറബിക്കടലിലുണ്ടായ ടയോട്ട ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവമാണ്. മെയ് 11 മുതൽ മെയ് 20 വരെ കേരളത്തിൽ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ചുണ്ടായ കാറ്റിലും മഴയിലും തീരശോഷണത്തിലും 183 വീടുകൾ പൂർണ്ണമായും, 2980 വീടുകൾ ഭാഗികമായും തകർന്ന് 10 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിലെഴുതി വെച്ചേക്കണം ടൗട്ടേ അല്ലേ. 20,259 ഹെക്ടർ സ്ഥലത്തെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 175 ക്യാമ്പുകളിലായി 5,235 വ്യക്തികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. 367.8 കിലോമീറ്റർ തദ്ദേശ സ്ഥാപന റോഡുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 5 സ്കൂളുകളും 11 പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടൽ മെയ് മാസത്തിൽ തന്നെ രൂപപ്പെട്ട യാസ് ചുഴലിക്കാറ്റ് കേരള തീരത്ത് തീരശോഷണത്തിന് കാരണമായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന തീവ്ര പ്രതിഭാസങ്ങൾ പ്രതിരോധിക്കുന്നതിന് സുസ്ഥിരമായ സമഗ്ര നടപടികളാണ് ആവശ്യമെന്ന് കാണുന്നു. കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പദ്ധതിയുടെ ആസൂത്രണം ആരംഭിച്ചിട്ടുണ്ട്. പൂന്തറ മുതൽ വലിയ തുറ വരെ ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 150 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റിന് രൂപം നൽകിയിട്ടുണ്ട്. പൂന്തറ മുതൽ 750 മീറ്റർ പൈലറ്റ് പ്രോജക്റ്റ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. പണി ഉടൻ ആരംഭിക്കും. കേരളത്തിൽ 10 തീവ്ര ശോഷണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഈ സ്ഥലങ്ങളിൽ വേഗതയിൽ തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹാരങ്ങൾ കാണുകയും മറ്റു പ്രദേശങ്ങളെ സംബന്ധിച്ച് വിശദ പഠനങ്ങൾ അതേസമയം തന്നെ നടത്തുകയും ചെയ്യുക എന്നതാണ്. തീവ്ര ശോഷണ മേഖലകളിൽ ടെട്രാപോട്ട് എന്നിവ പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇത് സംബന്ധിച്ച് കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള ജലസേചന വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഉൾപ്പെടെ ആദ്യ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 28/5/2021 നടത്തി. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡത്തിൽ തീരശോഷണം ദുരന്തമായി വിജ്ഞാപനം ചെയ്തിട്ടില്ല. ആയതിനാൽ ദുരന്തഘട്ടങ്ങളിൽ മതിയായ രീതിയിൽ സമയബന്ധിതമായി ഇടപെട്ട് ദുരിതാശ്വാസ നടപടികൾ സ്വീകരിക്കുന്നതിന് സാമ്പത്തിക പരിമിതി സംസ്ഥാനങ്ങൾക്ക് പൊതുവിലുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങൾ ലഭ്യമായ ദുരന്ത പ്രതികരണ നിധിയുടെ 10% വരെ സംസ്ഥാന തല ദുരന്തങ്ങൾക്കായി വിനിയോഗിക്കാമെന്ന വ്യവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് തീരശോഷണം ഉൾപ്പെടെ 7 പ്രകൃതി പ്രതിഭാസങ്ങളെ കേരളം ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ തീരശോഷണം നേരിടുന്ന പഞ്ചായത്തുകളിൽ ജിയോ ട്യൂബ്, ജിയോ ബാഗ് എന്നിവ സ്ഥാപിച്ച് പ്രതിരോധിക്കാൻ ഉതകുന്ന വിധം ഒരു പഞ്ചായത്തിൽ 4 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയിൽ 5 ലക്ഷം രൂപയും കോർപ്പറേഷനിൽ 7 ലക്ഷം രൂപയും വിനിയോഗിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് കാര്യമായിട്ടൊട്ടും തന്നെ പര്യാപ്തമല്ല എന്നതിനാൽ ദേശീയ തീരശോഷണത്തെ ദുരന്തമായി വിജ്ഞാപനം ചെയ്യണമെന്ന് 26/5/2001 കത്ത് മുഖേന പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 25/5/2021 ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കടലാക്രമണം രൂക്ഷമായ മേഖലകളിൽ കടലാക്രമണത്തെ ചെറുക്കുന്നതിന് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരദേശങ്ങളിലെ ജനപ്രതിനിധികളെ സംഘടിപ്പിച്ച് യോഗങ്ങൾ ചേർന്നിരുന്നു. ആ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരികയാണ്. കൂടാതെ 4 വർഷം കൊണ്ട് 5000 കോടി രൂപയുടെ കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രോജക്റ്റ് ഇതിനായി ഉപയോഗിച്ച് രൂപപ്പെടുത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. സർ, കൂടാതെ എറണാകുളം ജില്ലയിലെ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ നീളുന്ന 17.9 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശങ്ങളിൽ കടൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. നല്ല വീതിയുള്ള ഒരു തീരം ഇതിനകം തന്നെ നഷ്ടപ്പെട്ടു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത കാലത്തായി 237.90 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 2010-ൽ ടി ആകൃതിയിൽ 1 കണ്ണിമലയിലും ബൾബ് ആകൃതിയിൽ 200 മീറ്റർ അകലത്തിൽ 2 പുലിമുട്ടുകൾ മലാകപ്പിടിയിലും 30 മീറ്റർ നീളത്തിൽ നിർമ്മിച്ചു. കടലാക്രമണം ഏറ്റവും രൂക്ഷമായ വാച്ചക്കാൽ, കമ്പനിപ്പടി, ബസാർ, വെള്ളാങ്കണ്ണി, ചെറിയ കടവ് എന്നീ പ്രദേശങ്ങളായി 8 കോടി രൂപയുടെ ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള 5 പ്രവൃത്തികൾ പ്രവൃത്തി പുരോഗമിക്കുകയുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടറുടെ ഫണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച 10 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ കണ്ണാമലി, ചാലക്കടവ്, മലക്കപ്പടി പ്രവൃത്തികൾ, കണ്ണാമലി പാലപ്പടി ഭാഗത്ത് ജിയോ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള അടിയന്തര താൽക്കാലിക സംരക്ഷണ കടൽ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കടലാക്രമണത്തെ പ്രതിരോധിക്കാനായി അടിയന്തരമായി വാച്ചക്കാൽ, കമ്പനിപ്പടി, ചെറിയ കടവ്, ബസാർ, വെള്ളാങ്കണ്ണി, മറവക്കാട്, ചാളക്കടവ്, പുത്തൻതോട് മുതലായ സ്ഥലങ്ങളിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള 164 ലക്ഷം രൂപയുടെ താൽക്കാലിക സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത് ഒരു പരിധിവരെ കടലാക്രമണത്തെ ചെറുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും 15 കോടി രൂപയുടെ എറണാകുളം DDMAയിൽ നിന്ന് 1 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ചെല്ലാനം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി കടൽഭിത്തിയുടെ പുനരുദ്ധാരണങ്ങൾക്കായി 10 പ്രവൃത്തികൾക്ക് ടെൻഡറിൽ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 7 പ്രവൃത്തികൾ ടെൻഡർ തുകയേക്കാൾ 50% മുകളിലാണ്. കരാറുകാരൻ്റെ നിരക്കുകൾ, കല്ലിൻ്റെ ദൗർലഭ്യവും പദ്ധതി പ്രദേശത്തെ എത്തിച്ചേരുന്നുള്ള ബുദ്ധിമുട്ടും കാരണമാണ് നിരക്ക് അധികരിക്കുന്നത്. എന്നാൽ കരാറുകാരൻ അവകാശപ്പെടുന്നത് അതിനാൽ അനുമതിക്കായി ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. സർ, ഇതാണ് എനിക്ക് പറയാൻ. മത്സ്യമേഖലയെ സംബന്ധിച്ചും ഫിഷറീസ് മന്ത്രി പറയും. ഇതൊരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനവും സാംസ്കാരികവും യുവജനകാര്യവും വകുപ്പ് മന്ത്രി. സർ, വളരെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. സർ, കേരളത്തിൻ്റെ ഏതാണ്ട് 590 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരുന്ന തീരദേശത്ത് പഠനം നടത്തിയപ്പോൾ 55 കിലോമീറ്ററാണ് അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുള്ളത്. ദീർഘകാലമായി ഒരുപാട് ഗവേഷണങ്ങൾ ഈ കാര്യം നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷം ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ് നടപ്പാക്കാൻ വേണ്ടി മുൻകൈയെടുത്തു. ധാരാളം പദ്ധതി നടപ്പാക്കി വരികയാണ്. അതിൻ്റെ ഒരു പരിശോധന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 6 മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി. ആ യോഗത്തിൽ ഏതാണ്ട് 12ഓളം തീരുമാനങ്ങൾ എടുത്തു. അതിലൊന്ന്, തീരദേശത്തിൻ്റെ പ്രത്യേകമായ പരിസ്ഥിതിയും സാഹചര്യവും മനസ്സിലാക്കി ചില മാർഗങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ളതൊന്ന്. അത് ടെട്രാപോഡുണ്ട്, കരിങ്കല്ല് നിർമ്മാണമുണ്ട്. അത്തരത്തിലുള്ള നിരവധി ഓപ്ഷൻസ് നമുക്ക് ആ കാര്യത്തിൽ പ്രയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചെല്ലാനത്ത് നിലവിലുണ്ടായിരുന്ന പദ്ധതിയിൽ ഭേദഗതി വരുത്തി ടെട്രാപോഡ് സംവിധാനത്തിലൂടെ അത് നടപ്പാക്കണമെന്നുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം തീരുമാനിച്ചത്, മഴക്കാലം കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നു വരുന്ന എല്ലാ പ്രവർത്തനവും ശക്തിപ്പെടുത്താനായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മോണിറ്ററിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇറിഗേഷൻ മന്ത്രിയും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ രാജീവും അതുപോലെ തന്നെ ആൻ്റണി രാജു ഞാനും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള മന്ത്രിതല ചർച്ചകൾ നടന്നു. എറണാകുളത്ത് നേരിട്ട് ഞങ്ങൾ 2 മന്ത്രിമാർ പങ്കെടുത്ത് ജില്ലാതല റിവ്യൂ നടത്തി. എല്ലാ മേഖലാതലങ്ങളിലും ജില്ലാതലത്തിലും പരിശോധന നടത്താൻ ചാർജുകാരായ മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. എല്ലാ ജില്ലാതലത്തിലും അതിൻ്റെ മീറ്റിംഗ് നടന്നു. തീർച്ചയായിട്ടും മഴ കഴിയുമ്പോൾ ഇപ്പോൾ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള മുഖ്യമന്ത്രി നിർദ്ദേശം നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം തീരുമാനിച്ചത്, ഈ നദികളിൽ അടിയുന്ന എക്കൽ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ശക്തമായി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് ധാരാളം നദികൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അതിൻ്റെ മോണിറ്ററിംഗ് നടത്താൻ തീരുമാനിച്ചു. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം സാർ ഞാനിവിടെ പറഞ്ഞതുപോലെ തീരമേഖലയുടെ സംരക്ഷണം തന്നെയാണ്. ഇതിലിപ്പോൾ ഒരു പ്രധാന പ്രശ്നം സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക പരിമിതി, ഒരുപാട് തടസ്സങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നല്ല സഹായം വേണം. പ്രത്യേകിച്ച് കടലെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അധികാരപരിധി വരുന്നതാണ്. തീരവും തീരത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കടലിൽ നിന്നുള്ള ആക്രമണമാണ് തീരത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നത്. ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നല്ല ഇടപെടലുണ്ടാകണം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ചെല്ലാനം മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നൊരു മേഖലയാണ് സാർ. അതിനുവേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ 4 മന്ത്രിമാരുടെ യോഗം കൂടി, പിന്നെ ഞാനും ശ്രീ രാജീവ് മിനിസ്റ്ററും കൂടെ പങ്കെടുത്ത് അവിടെ ജില്ലാതലത്തിൽ യോഗം നടന്നു. അവിടെ നിലവിലുണ്ടായിരുന്ന 8 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റായിരുന്നു. ആ 8 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ നന്നായി നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അത് നന്നായി നടത്തി മുന്നോട്ട് പോവുകയാണ്. അവിടെ 16 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിരുന്നു. ആ 16 കോടി രൂപയുടെ പദ്ധതി 8 കോടിയുടെ ജിയോ ട്യൂബ് പദ്ധതിയായിരുന്നു. അത് കരിങ്കല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ആലോചിച്ചത്. ആ പദ്ധതി ഒന്ന് മാറ്റിയിട്ട് ടെട്രാപോഡ് വഴിയുള്ള പദ്ധതി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ആ അടിസ്ഥാനത്തിൽ അവിടെ പഠന റിപ്പോർട്ടുണ്ടായിരുന്നു. 1 മാസത്തിനുള്ളിൽ സാർ ഞങ്ങളതിൻ്റെ ടെൻഡർ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. 1.5 മാസത്തിനകം ചെല്ലാനത്തെ നിർമ്മാണം 16 കോടി ആരംഭിക്കും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് 2 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചു. അത് ചെല്ലാനത്ത് വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 35 ലക്ഷം രൂപ നേരത്തെ ഇറിഗേഷൻ വകുപ്പ് കൊടുത്തതിന് നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. പിന്നെ അവിടെ 2 തോട് ഈ കടൽ കയറിൻ്റെ ഭാഗമായി മണ്ണ് വീണ് അടഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി 245 ലക്ഷം രൂപ നവീകരണത്തിന് വേണം. ആ പണം കൊടുക്കുന്നതിനെപ്പറ്റി ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് ആലോചിക്കുന്നുണ്ട് സാർ. സാർ പിന്നൊരു തീരുമാനമെടുത്തത് വേമ്പനാട് കായലിൻ്റെ സംരക്ഷണം സംബന്ധിച്ചാണ്. ആ വേമ്പനാട് കായൽ സംരക്ഷണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ പ്രഖ്യാപിച്ച പ്രോജക്റ്റാണ്. അത് നടപ്പാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മഴക്കാല രോഗങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയാകും തീരുമാനിച്ചിരുന്നു. രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വിവിധ വകുപ്പുകളെ തീരുമാനിച്ചു. തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പഠന റിപ്പോർട്ടുകൾ പരിശോധിച്ചിട്ട് ഓരോ മേഖലയ്ക്കും എന്താണ് സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, പലതരത്തിലുള്ള പഠന റിപ്പോർട്ടുണ്ട്. അത് പഠിച്ച് അത് സംബന്ധിച്ച് നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിഫ്ബി വഴി നടക്കുന്ന ഓഫ്ഷോർ വാട്ടർ പദ്ധതിയാണ് സാർ. സാർ കിഫ്ബി വഴി നടക്കുന്ന തീരദേശ സംരക്ഷണ പദ്ധതി 7 പദ്ധതികളാണ്. ആ 7 പദ്ധതിയിൽ തലായി ഫിഷിംഗ് ഹാർബർ അനുബന്ധ കടൽത്തീര സംരക്ഷണം അത് 3.48 കോടി രൂപയുടെ പൂർത്തീകരിച്ചു. കൊല്ലം ബീച്ച് മുതൽ താന്നി വരെയുള്ള തീര സംരക്ഷണം ഏതാണ്ട് 5.5 കിലോമീറ്റർ 35 കോടി 8 ലക്ഷത്തിൻ്റെ പണി പുരോഗമിക്കുന്നു. മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബർ അനുബന്ധ കടൽത്തീര സംരക്ഷണം 4 കിലോമീറ്റർ 13.47 കോടിയുടെ പണി പുരോഗമിക്കുന്നു. ചേറ്റുവാ ഫിഷിംഗ് ഹാർബർ അനുബന്ധ കടൽത്തീര സംരക്ഷണം 750 മീറ്റർ 6.86 കോടി രൂപയുടെ പദ്ധതി ആരംഭഘട്ടത്തിലാണ്. മുതലപ്പുഴി ഫിഷറി ഹാർബർ താഴമ്പള്ളി കടനംകുളം കടൽ തീര സംരക്ഷണം 3 കിലോമീറ്റർ 18.31 കോടി രൂപയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു സാർ. പദ്ധതി ഉടനെ ആരംഭിക്കും. കായംകുളം ഫിഷിംഗ് ഹാർബർ അനുബന്ധ കടൽ തീര സംരക്ഷണം 1 കിലോമീറ്റർ 2.42 കോടിയുടെ പദ്ധതി രൂപ തയ്യാറാക്കി വരുന്നുണ്ട്. എത്രയും വേഗം അതിൻ്റെ നടപടിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബർ അനുബന്ധ കടൽ തീര സംരക്ഷണം 1 കിലോമീറ്റർ 2.40 പദ്ധതി അതിൻ്റെ പുനഃക്രമീകരണ പദ്ധതിക്ക് ആവശ്യമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കൂടി പങ്കെടുത്തു കൂടിയ മീറ്റിങ്ങിൽ അത് തീരുമാനമായി. അത് ഉടൻ തന്നെ നടപ്പാക്കും സാർ. ഇവിടെ നമ്മുടെ ശംഖുമുഖം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഒരു പ്രയാസം ഇപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ കിഫ്ബിയുടെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടോക്കണായിട്ട് ജിയോ ട്യൂബിൻ്റെ കടലിനുള്ളിലേക്ക് ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് ജിയോ ട്യൂബ് ഇട്ട് ഒരു പുതിയ പദ്ധതിയാണ് ജിയോ. പിന്നെ ഏതാണ്ട് 7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പദ്ധതി കിഫ്ബി അനുവാദം തന്നു. അതിൽ 100 മീറ്റർ ഒരു പരീക്ഷണമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ നടപടികളും പൂർത്തീകരിച്ചു സാർ. ഓഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സാർ. ഈ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് 12-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ചയാണ്. ധാരാളം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കഴിഞ്ഞ കാലത്ത് ചെയ്തു കഴിഞ്ഞു സാർ. ഒരു പ്രശ്നം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സുനാമി, ഓഖി, ടൗട്ടെ ചുള്ളിക്കാറ്റ് അറബിക്കടലിൽ, യാസ് ചുള്ളിക്കാറ്റ് ബംഗാൾ ഉൾക്കടൽ സാർ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ 12 ദിവസം മനസ്സിലാക്കിയൊരു കാര്യം, ഒരു കാലത്തും കേരളത്തിൻ്റെ തീരത്ത് ഉണ്ടാകാത്ത പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ഗൗരവമായി തന്നെ പ്രശ്നം ഉന്നയിച്ചു. ഈ 12 ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ പരമാവധി തീരപ്രദേശങ്ങൾ മന്ത്രി എന്ന നിലയിൽ സഞ്ചരിച്ചു സാർ. ഓരോ പ്രദേശത്തിൻ്റെയും പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ അതീവ ഗൗരവമായ ഒരു പാരിസ്ഥിതിക പ്രശ്നം സംജാതമാകുന്നുണ്ടോ എന്ന് നമുക്ക് പഠിക്കണം. ആ നിലയിൽ ഒരു പഠനം അനിവാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പരിമിതികൾ ഒരുപാടുണ്ട് എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ചെല്ലാനം നമ്മൾ ഒരു മിനിറ്റ് എടുക്കാം. ചെല്ലാനത്ത് തന്നെ നമ്മളൊരു മാതൃക ഗ്രാമമായ ചെല്ലാനത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് ഫിഷറീസ് യൂണിവേഴ്സിറ്റി ചുമതലപ്പെടുത്തി അതിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് ഒരു മാസത്തിനകം വരും. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം ഞാൻ രാജീവ് മിനിസ്റ്ററുടെ പങ്കെടുത്ത് നടത്തി. സാർ, ആ ചെല്ലാനം പിന്നെ ഏറ്റെടുക്കൽ ഗ്രാമപദ്ധതിയിലൂടെ എല്ലാ വകുപ്പുകളെയും ഏകീകരിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ വലിയതുറ, പൂന്തുറ, ഒറ്റമശ്ശേരി, ശംഖുമുഖം, കോവളമടക്കം കേരളത്തിൻ്റെ ധാരാളം തീരമേഖലയിൽ ഈ പുതിയ പ്രതിഭാസം വന്നിരിക്കുന്നു. സാർ, ഒരു കാര്യമാണ് ഞാൻ പറയാം. ഈ കോവളം എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ അവിടെ പോയിരുന്നു. ആ പ്രശ്നം ഞാൻ പഠിച്ചു. ആ പ്രദേശത്തിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാലത്തും വെള്ളം ഇങ്ങനെ കയറത്തില്ല. കാരണം അതിൻ്റെ കടലിൻ്റെ 10-200 മീറ്ററിനുള്ളിൽ ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണം നടത്തി അത് വിജയകരമായിരുന്നു. പക്ഷേ കോവളത്തിൻ്റെ തീരം പോലും തകരുന്ന നിലയിലേക്ക്, ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലേക്കാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. വലിയതുറ ഞാൻ പോയി. വലിയതുറ എന്ന് പറഞ്ഞാൽ 500 മീറ്റർ കടലുള്ളിൽ കയറി പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അവിടെ അതിൻ്റെ വലിയതുറ ഭാഗത്ത് പൂന്തറ ഭാഗത്ത് ഒഴുകുന്ന ഒരു നദി തന്നെ ഇപ്പോൾ പിന്നെ മണൽ കയറി മൂടിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ തീരപ്രദേശത്തുണ്ടാകുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് പ്രത്യേകമായി നമ്മൾ നടപ്പാക്കണം. ഇതിൻ്റെ ഭാഗമായി പുനരധിവാസ പദ്ധതിയും അതുപോലെ മറ്റു കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചോട്ടെ, ചർച്ച മറുപടി ഞാൻ പറഞ്ഞോട്ടെ. ധാരാളം പദ്ധതികൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സാർ ഒരു മിനിറ്റ് കൂടെ, ഫിഷറി ഈ ബാബു മിനിസ്റ്റർ പിന്നെ മന്ത്രി MLA ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ ഭരണകാലത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. മറുപടി ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ പറയുന്നത്. ഇത് കൂടാതെ സംസ്ഥാന ഗവൺമെന്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും, സാർ ഒരുപാട് വകുപ്പുകളുണ്ട്. സാർ, ഈ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്ന ധാരാളം ക്ഷേമ പദ്ധതികളും ഈ കേരളത്തിന്റെ തീരപ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ അതിജീവിച്ച് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഉറപ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ BC വിഷ്ണുനാഥ് സംക്ഷിപ്തമായിട്ട്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ മറുപടി കേൾക്കേണ്ടായി. സാർ, കൊടും മഴയും കടൽക്ഷോഭവും കലിതുള്ളുന്ന കാറ്റും നമ്മുടെ തീരദേശത്തെ ആകെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ വിലപ്പെട്ട ജീവൻ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, തിരുവനന്തപുരത്തും കൊല്ലത്തുമല്ല. ഒരു വശത്ത് കലിതുള്ളുന്ന കടൽ, മറുവശത്ത് അതിതീവ്രതയോടെ വ്യാപിക്കുന്ന കോവിഡ്, ഇതിനിടയിൽ നരകതുല്യ ജീവിതം നിസ്സഹായതയോട് അനുഭവിക്കുകയാണ് നമ്മുടെ തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും. ഇതിനു പുറമെ കാലവർഷം വരാൻ പോവുകയാണ് സാർ. ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ ട്രോളിംഗ് നിരോധനം വരികയാണ്. നിലവിലുള്ള ഈ പരിതാപകരമായ അവസ്ഥയിലേക്ക് കാലവർഷത്തിൻ്റെ കെടുതി, ട്രോളിംഗ് നിരോധനം വരുമ്പോൾ ഉണ്ടാകുന്ന വറുതി, ഇതിൻ്റെ എല്ലാം നടുവിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ദുരിത ജീവിതം സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യുന്ന രൂപത്തിലാണ് മന്ത്രിമാരുടെ പോലും മറുപടി കേട്ടപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറ്, 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 2 കൊടുങ്കാറ്റായി സാർ, ടോട്ടെ യാസും. കാരണം എന്താണ്, പണ്ടൊക്കെ 5-6 വർഷങ്ങൾ കൂടുമ്പോഴാണ് കൊടുങ്കാറ്റ് വരുന്നത്. ആ ഞാനതിൻ്റെ സയൻസാണ് പറയുന്നത്, എൻ്റെ ഷംസീറ, ഞാനതിൻ്റെ ശാസ്ത്രമാണ് പറയുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞാൻ അംഗം ചേർന്ന സാർ പണ്ട് 5-6 വർഷങ്ങൾ കൂടുമ്പോഴാണ് കൊടുങ്കാറ്റുകൾ വരുന്നത്. അറബിക്കടൽ ഒരു സൈക്ലോൺ പ്രോൺ ആയിരുന്നില്ല. ശ്രീ സജി ചെറിയാൻ മന്ത്രി അതാണ് പറഞ്ഞത്. ആ കാര്യം തന്നെ ഞാൻ പറയുമ്പോൾ എന്നോട് ചൂടാവേണ്ട കാര്യമില്ല. സൈക്ലോൺ പ്രോൺ ആയി മാറുകയാണ് പോയത്. 98-ന് ശേഷം അടിച്ച ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഇപ്പോൾ വന്ന ടോട്ടെ. 150 km/h മുതൽ 210 km/h വരെ. നാസയുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 കാറ്റഗറിയിലുള്ള കൊടുങ്കാറ്റാണ്, ചുഴലിക്കൊടുങ്കാറ്റാണ് ഇപ്പോൾ അടിച്ചത്. അറബിക്കടലിൽ ചുഴലിക്കൊടുങ്കാറ്റുകളുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് സാർ. നമ്മുടെ കടൽ ചൂടാവുകയാണ്. ഓഷൻ വാർമിംഗ് ഒരു പ്രധാനപ്പെട്ട ക്ലൈമറ്റ് ഇഷ്യൂ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് പ്രകാരം 141 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ocean surface temperature report ചെയ്തത് ഈ 2020ലാണ് സർ. അപ്പോൾ നമുക്ക് പരമ്പരാഗതമായ മാർഗ്ഗങ്ങളെ മാത്രം പിന്തുടർന്നുകൊണ്ട് തീരദേശത്തെയും തീരവാസികളെയും സംരക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല സർ. അതുകൊണ്ട് ശാസ്ത്രീയമായ കൂടുതൽ പഠനങ്ങളെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാര നടപടികളെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ പറയുന്ന പുലിമുട്ട് കൊണ്ട് കടൽ ഭിത്തി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രശ്നങ്ങൾ. ഇപ്പോൾ ചെല്ലാനത്തേക്ക് പോയാൽ എല്ലാ സ്ഥലത്തെക്കുറിച്ചും പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം, വലിയതുറ, പൂന്തുറ, പുഴിയൂർ, ശംഖുമുഖം, ചെല്ലാനം, എടവനക്കാട്, നായരമ്പലം, കരുനാഗപ്പള്ളിയിലെ ആലപ്പാട്, തൃക്കുന്നുപുഴ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലബാറിലെ നിയോജക മണ്ഡലങ്ങളായ പിന്നെ താനൂര്, തിരൂര്, തിരൂരങ്ങാടി, പൊന്നാനിയൊക്കെ അതിരൂക്ഷമാണ് സാർ. വെട്ടം പഞ്ചായത്ത്, കാസർകോട്ടെ മഞ്ചേശ്വരം, ഇങ്ങനെ നമ്മൾ ഒരു കാലത്തും ഇല്ലാത്ത പോലെ 9 തീരദേശ ജില്ലകളും അഫക്റ്റഡ് ആണ് സാർ. കേരളത്തിലെ 9 തീരദേശ ജില്ലകളും ഈ 2 കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട കടൽക്ഷോഭത്തിലും ദുരിതത്തിലും പ്രയാസം അനുഭവിക്കുകയാണ്. ഞാൻ അങ്ങ് സമയക്കുറവായതുകൊണ്ടാണ് ഓരോ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. ഓരോ പ്രദേശത്തെ നാശനഷ്ടത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. പ്രതിപക്ഷ നേതാവ് കൂടുതലായി വിശദീകരിക്കും. കാരണം അതുകൊണ്ട് ഈ ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അടിയന്തരമായ പരിഹാര നടപടികളാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് സാർ. ഇവിടെ നമ്മൾ ചെല്ലാനത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി വരികയാണ് സാർ. ചെല്ലാനത്തിന്റെ പ്രശ്നം എന്താ? 60% ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാർ? ആലോചിച്ച് നോക്കൂ. ചെല്ലാനം പഞ്ചായത്തിന്റെ കോവിഡിന്റെ TPR 60%ആണ്. 60 എന്ന് പറഞ്ഞാൽ നടത്തുന്നത് RT-PCR അല്ല. ഈ 60% TPR ഉണ്ടാകുമ്പോൾ അതിന്റെ 90% ടെസ്റ്റ് എന്ന് പറയുന്നത് ആന്റിജനാണ്. ആന്റിജൻ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. ആ 50-50യുടെ ഒരു 20 കൂടെ എടുത്താൽ 80% 85% TPR ആണ് ഈ ദുരിതം അനുഭവിക്കുന്ന തീരദേശത്ത് ചെല്ലാനക്കാർക്കുള്ളത്. അപ്പോൾ ഇവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പഴയതുപോലെ ഓടിപ്പോകാൻ കഴിയില്ല. പോയ സ്ഥലത്ത് സൂപ്പർ സ്പ്രെഡ് ഉണ്ടാവുകയാണ് സാർ. ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം ഇപ്പോൾ പ്രതിപക്ഷം ഈ സഭയിൽ കൊണ്ടുവരുന്നത് 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും മൺസൂൺ വരികയാണ് സാർ. ഈ പ്രദേശങ്ങളിൽ കോവിഡും കടൽക്ഷോഭവും ഒരുമിച്ച് വരുമ്പോൾ പഴയതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പഴയപടി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ അപകടം. ഇപ്പോൾ കോവിഡിന്റെ കാര്യത്തിൽ നമ്മുടെ TPR കുറഞ്ഞു വരികയാണ്. 15, 13, 14 പറഞ്ഞു വരുന്ന ഒരു ആശ്വാസമാണ്. പക്ഷേ ഈ മൺസൂണുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ കൂടുതലായി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആശ്വാസത്തെ മുഴുവൻ അപകടകരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചെല്ലാനത്ത് ഒരുപാട് ഉദ്ഘാടനങ്ങളും നിർമ്മാണ ഉദ്ഘാടനവും ഒക്കെ നടന്നു. അത് എത്രമാത്രം അവിടെ ഫലത്തിലുണ്ടായിരുന്നു എന്നുള്ളത് മന്ത്രിമാരൂടെ പറയേണ്ട, അവിടുത്തെ ജനങ്ങളോട് നേരിട്ട് പോയി ചോദിച്ചാൽ മതി. മാധ്യമങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ മനോരമ കരയുന്ന കര എന്ന് പറയുന്ന ഒരു സ്റ്റോറി അവർ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെട്ടുകാർ പാഠം പഠിച്ചോ എന്ന് പറയുന്നു. മാതൃഭൂമിയുടെ ഉണ്ട്, 24-ന്റെ ഉണ്ട്, എല്ലാ മാധ്യമങ്ങളും ഇതിനനുസരിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ നിർമ്മാണ ഉദ്ഘാടനങ്ങൾ ഒരുപാടുണ്ടായി. ജിയോ ട്യൂബിൻ്റെ പരീക്ഷണം ഉണ്ടായി. അത് പരാജയപ്പെട്ടില്ലേ സാർ? ജിയോ ട്യൂബ് പരാജയപ്പെട്ടു. ചെല്ലാനത്ത് പരാജയപ്പെട്ട ജിയോ ട്യൂബാണ് ശംഖുമുഖത്ത് നടപ്പിലാക്കുമെന്ന് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഒരു മിനിറ്റ് മുമ്പ്. ചെല്ലാനത്തത് പരാജയമായിരുന്നു. എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും ആ പരാജയപ്പെട്ട മാതൃകകളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടാവുകയാണ് സാർ? സാർ, അവഗണനയുടെ, കെടുകാര്യസ്ഥതയുടെ, വിവേചനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ ഈ ശംഖുമുഖ റോഡ്. സാർ, 2018 ഓഖി വന്നപ്പോഴാണ് ആ തീരം പോയത് ശംഖുമുഖത്ത്. ഓഖി കഴിഞ്ഞ് 2018ലാണ് ശംഖുമുഖം റോഡ് തകർന്നത് സാർ. 2018 ശംഖുമുഖം റോഡ് തകർന്നിട്ട് 2021 ഈ അടിയന്തര പ്രമേയത്തിൽ നമ്മളത് ചർച്ച ചെയ്യല്ലേ? അത് എയർപോർട്ട് റോഡല്ലേ സാർ? തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡല്ലേ? എയർപോർട്ടിലേക്ക് ഇപ്പോൾ ആ റോഡിൽ കൂടെ പോകാൻ കഴിയുമോ? ശംഖുമുഖം റോഡ് പൂർണ്ണമായി പോയി സാർ. എയർപോർട്ടിന്റെ മതിലിന്റെ അടുത്ത് വരെ കടൽ വന്നിരിക്കുകയാണ് സാർ. ഈ മൺസൂൺ കനത്താൽ തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിടേണ്ടി വരും സാർ. ഈ 4 കൊല്ലമായി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തണ്ടേ? മന്ത്രിമാർ ചോദിക്കണ്ടേ? ഈ 4 കൊല്ലമായി ഈ പ്രധാനപ്പെട്ട ശംഖുമുഖം റോഡ് ഒലിച്ചു പോയിട്ട് ഇല്ലാതായിട്ട് अब पुनस्थापिക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് പരിശോധിക്കുമ്പോൾ മാത്രം കെടുകാര്യസ്ഥതയുടെ അവഗണനയുടെ മത്സ്യത്തൊഴിലാളികളുള്ള വിവേചനത്തിന്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ വരും സർ ശംഖുമുഖ റോഡ് നമുക്ക് ഈ നിയമസഭാ മന്ദിരത്തിൽ നിന്നും ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലമല്ലേ സർ ഒരുപാട് ദൂരെയല്ലല്ലോ അപ്പോൾ നമ്മുടെ മൂക്കിന് താഴെയാണ് ആ എയർപോർട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതല്ല സർ ഞാൻ പറയുന്നത് മൺസൂൺ വരുമ്പോൾ വിമാനത്താവളം അടച്ചിടേണ്ട വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കൂടി അത് വരികയാണ് സർ സർ ഇവിടെ നമ്മുടെ ഈ മുന്നൊരുക്ക സംവിധാനങ്ങൾ മാത്രമല്ല മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് ഇവിടെ പിന്നെ ലത്തീൻ അതിരൂപതയുടെ സഹായം എത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഈ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായിട്ടില്ലേ സർ സർ അന്ന് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്ത അറിയിപ്പ് എന്താണെന്നറിയാവോ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാമെന്നായിരുന്നു കടലിൽ പോകാമെന്നുള്ള അറിയിപ്പുണ്ടായിരുന്ന ദിവസം അവർ കടലിൽ പോയത് അവർ എന്നപ്പോ കടലിൽ ക്ഷോഭിതമാകുന്നു എന്ന് കണ്ടവർ തിരിച്ചു വരുന്നിട്ട് ഇത് ഉൾക്കടലിലല്ല ഈ അപകടം നടക്കുന്നത് എവിടെയാ ഈ അപകടം നടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സംരക്ഷിക്കേണ്ട സംരക്ഷണ സംവിധാനങ്ങളുടെ എല്ലാം മുമ്പിലാ സാർ അവർക്ക് പരാതിയുണ്ട് മറൈൻ ആംബുലൻസ് റെസ്ക്യൂ നടത്തിയില്ല പരിശോധിക്കണ്ടേ സാർ 2 മറൈൻ ആംബുലൻസ് നമ്മൾ വാങ്ങി വലിയ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി ഇത് ഉൾക്കടലിലല്ല ഇവരുടെ എല്ലാം കൺമുൻപിൽ ഈ വള്ളം മറിഞ്ഞ് ബോട്ട് മറിഞ്ഞ് അപകടം ഉണ്ടാകുമ്പോൾ മറൈൻ ആംബുലൻസിന്റെ റെസ്ക്യൂ ഉണ്ടായിട്ടില്ല സാർ അവിടെ എന്തുകൊണ്ട് മറൈൻ എൻഫോഴ്സ്മെന്റുകാരുടെ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല സാർ ഉണ്ടായിരുന്നെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് സഹായം എത്താൻ പറഞ്ഞു സാർ ഞാൻ മാത്രമല്ല ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ ഇടവകയിലെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും തിരുവനന്തപുരത്തെ മാധ്യമങ്ങളും പറഞ്ഞു സാർ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇങ്ങനെ പരാജയപ്പെടുന്നത് എന്ന് പരിശോധിക്കണ്ടേ സാർ എന്തുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമാകാത്തത് എന്ന് പരിശോധിക്കണ്ടേ സാർ ഇപ്പോൾ ആലപ്പാട് പറയാതെ പോകാൻ കഴിയില്ല സാർ എൻ്റെ കൂടി ജില്ലയാണ് കൊല്ലം കടലും കായലും തമ്മിൽ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നമാണ് ആ പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ പ്രയോറിറ്റി അവിടെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിലുണ്ടോ സാർ ഞാൻ വിശദീകരിക്കുന്നില്ല മറ്റൊരു വലിയ വിഷയമായതുകൊണ്ട് പക്ഷെ കടലും കായലും ഏത് സമയവും യോജിക്കും സാർ സുനാമി വന്നപ്പോൾ പോലും തകരാതിരുന്ന നിർമ്മാണങ്ങൾ അവിടെ ഈ കഴിഞ്ഞ കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് തകർന്നു സാർ അപ്പോൾ അതുകൊണ്ട് സാർ പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് നിർത്തും ഇല്ല നിർത്തിയില്ല കഴിഞ്ഞിട്ടില്ല സാർ ഞാൻ ഒരു സംക്ഷിപ്തമായി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ സാർ ഇതൊരു ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് സാർ ആലപ്പാട് കടലും പിന്നെ കായലും കൂടെ യോജിക്കുകയാണ് സാർ അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ അതുകൊണ്ട് സൂചിപ്പിക്കുന്നു സാർ ഇവിടെ ഈ 52 റിപ്പോർട്ട് ഇവിടെ ഉണ്ടാവും സാർ വേലുക്കുട്ടിയാരൻ്റെ ലാൻഡ് റിക്ലമേഷൻ സ്കീം ഇവിടെയുണ്ട് സാർ ഈ സഭയിലുണ്ടാകും ഈ നമ്മുടെ ലൈബ്രറിയിലുണ്ടാകും വേലുക്കുട്ടിയാരൻ്റെ ലാൻഡ് റിക്ലമേഷൻ സ്കീം മുതൽ ഇങ്ങോട്ട് നിരവധിയായ പഠനങ്ങൾ പൊടി പിടിച്ചിരിക്കുകയാണ് സാർ അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഓഷൻ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് കടൽ ചൂടാവുകയാണ് കടൽ ഉയരുകയാണ് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും സാർ അതുകൊണ്ട് മൺസൂണിന് മുമ്പായി ഈ പ്രദേശങ്ങളിൽ പുതിയ ക്യാമ്പുകൾ തുടങ്ങണമെങ്കിൽ മാസ് വാക്സിനേഷൻ സാർ ചെല്ലാനത്ത് മാസ് വാക്സിനേഷൻ വേണം 60% TPR ഉണ്ടെന്ന് സർക്കാർ പറയുന്ന സ്ഥലത്ത് മാസ് വാക്സിനേഷൻ നടത്താൻ എന്തുകൊണ്ട് മടിക്കുന്നു സാർ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം സഭ നിർത്തിവെച്ച് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് മന്ത്രി സാർ ഇവിടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ അദ്ദേഹം പറഞ്ഞ കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞത് ശരിയാണ് അതിനനുസരിച്ച് തന്നെ ഗവൺമെൻറ് വളരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ശംഖുമുഖത്ത് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശമായ ശംഖുമുഖം വലിയതുറ പൊഴിയൂർ എന്നിവിടങ്ങളിലെ തീരദേശ സംരക്ഷണത്തിനായി നൂതന സാങ്കേതിക വിദ്യയുള്ള ഡയഫ്രം വാള് മുതലായ സാങ്കേതിക എന്നിവ ഉപയോഗിച്ച് സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതാണ് ശംഖുമുഖത്ത് ഇത് ഈ പ്രാവശ്യം മുതൽ എത്രയോ കാലമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് നന്നായി പഠനം നടത്തി അതിനുള്ള നടപടികളെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് സർ ഇവിടെ ഗൗരവമായ വിഷയമാണ് ബഹുമാനായ അംഗം ഉന്നയിച്ചത് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല കാലാവസ്ഥാ വ്യതിയാനം പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് സർക്കാർ കാണുന്നത് സർ ഇവിടെ ബഹുമാനായ അംഗം ഉന്നയിക്കുകയുണ്ടായി വലിയ തോതിലുള്ള സമുദ്ര ഊഷ്മാവ് ഈ കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. നമ്മുടെ കടലിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കടൽ ഭിത്തി കൊണ്ടും പുലിമുട്ട് കൊണ്ടൊന്നും പരിഹരിക്കാവുന്നതല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർ, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്നൊരു പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം, ഒരരികി, ഒരതിർത്തി വലിയ തോതിലുള്ള ആക്രമണത്തിന് വിധേയമാവുകയാണ്. നമ്മൾ പലപ്പോഴും അതിനു മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. സർ, ഈ കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ കടലാക്രമണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള പദ്ധതിക്കാണ് സർക്കാർ തയ്യാറാകുന്നത്. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഈ പറഞ്ഞ കിഫ്ബിയുടെ സഹായം, അതിൻ്റെ കിഫ്ബിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പണം അതിൻ്റെ ഒരു പ്രാരംഭ നടപടിയായിട്ടാണ് വരിക. എന്നാൽ കേരളത്തിൻ്റെ തീരമാകെ സംരക്ഷിക്കുക, അതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള സഹായം എന്താണ്, മറ്റു തരത്തിലുള്ള സഹായങ്ങൾ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവമായ പഠനത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഈ 5 വർഷക്കാലയളവിനുള്ളിൽ കേരളത്തിൻ്റെ കടൽ തീരം പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും. സർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ജിയോ ട്യൂബിൻ്റെ കാര്യം. ജിയോ ട്യൂബിൻ്റെ കാര്യത്തിൽ 2 അഭിപ്രായമുണ്ട്. അത് സർക്കാർ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ആ കാര്യം പരിശോധിച്ച് തന്നെ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും. സർ, അതേപോലെ നമ്മുടെ കാലവർഷം വരുമ്പോൾ നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടി വരും. അങ്ങനെയുള്ള ക്യാമ്പുകൾ പഴയതുപോലെ സ്ഥാപിക്കാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. സർക്കാരും അത് തന്നെയാണ് കാണുന്നത്. സർ, 3 തരത്തിലുള്ള ക്യാമ്പുകളുണ്ടാകും. നേരത്തെ അങ്ങനെ ഒറ്റ ക്യാമ്പേ നമുക്ക് വേണ്ടു, 3 തരമൊന്നും വേണ്ട. ഇപ്പോൾ 3 തരം എന്ന് പറയുമ്പോൾ, ഒന്ന് കോവിഡ് പോസിറ്റീവായവർക്കാണ്, മറ്റൊന്ന് ക്വാറന്റൈനിൽ കഴിയേണ്ടവർക്കാണ്, പിറ്റത്തത് ഇതൊന്നും ഇല്ലാത്തവർക്കുള്ളത്. ഇങ്ങനെ 3 തരത്തിലുള്ള ക്യാമ്പുകളാണ് ഇതിൻ്റെ ഭാഗമായി ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. സർ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അവഗണനയോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥയോ അല്ല ശംഖുമുഖത്തിൻ്റെ കാര്യത്തിലുണ്ടായത്. ശംഖുമുഖത്ത് ഓരോ വർഷവും വന്ന അതിഭീകരമായ കടലാക്രമണം, ഇത്തവണയും അതാണ് അവിടെ സംഭവിച്ചത്. സർ, അതിനെ പ്രതിരോധിക്കത്തക്ക പദ്ധതി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഫലപ്രദമായി ആ തീരം സംരക്ഷിക്കാൻ ഉപകരിക്കും എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. സർ, മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സഹോദരങ്ങളാണ്. നാം കേരളത്തിൻ്റെ സൈന്യമായിട്ടാണ് അവരെ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അവർക്ക് വരുന്ന ഏതൊരു വിഷമവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെ വിഷമമായിട്ട് തന്നെയാണ് നാം കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ, അവരനുഭവിക്കേണ്ടി വന്ന വിഷമത്തിന് ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യണമോ അതിനെല്ലാം ഈ സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്, ഇനിയും തയ്യാറാകും എന്നതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവും വരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ വൈദ്യുത വകുപ്പ് മന്ത്രിയുടെയും മറുപടികളുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു.